എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 3-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ലോക്സഭ ഇലക്ഷന് മുമ്പ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന തീയതി പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 12-ാം തീയതി വരെയാണ് അവസരം. കേരളത്തിലെ എല്ലാ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും ഇതിനായി പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 2024-ൽ 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള എല്ലാ ആളുകൾക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വയസ്സ് തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡോ പാൻ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ ഇവയിൽ ഏതെങ്കിലും ഒന്ന് വേണം. അഡ്രസ്സ് തെളിയിക്കുന്നതിന് ആധാർ കാർഡ് അല്ലെങ്കിൽ റേഷൻ കാർഡ്, സ്ഥിര താമസ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, അഡ്രസ്സ് പ്രിൻ്റ് ചെയ്ത ബാങ്ക് പാസ്ബുക്ക് ഇവയിൽ ഏതെങ്കിലും ഒരു രേഖ വേണം. വോട്ടർ ലിസ്റ്റിലുള്ള വീട്ടിലെയോ അല്ലെങ്കിൽ തൊട്ട അയൽവാസിയുടെയോ ഒരു ഇലക്ഷൻ ID കാർഡ് കൂടി ഹാജരാക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാർ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഏറ്റവും പുതിയ പദ്ധതിയായ PM വിശ്വകർമ്മ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മരപ്പണിക്കാർ, വള്ളം നിർമ്മാണക്കാർ, കൊല്ലപ്പണിക്കാർ, പണിയായുധങ്ങൾ നിർമ്മിക്കുന്നവർ, സ്വർണ്ണപ്പണിക്കാർ, മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ, കൽപ്പണിക്കാർ, കുട്ട, ചൂരൽ, കയർ തൊഴിലാളികൾ, നെയ്ത്തുകാർ, പാവ കളിപ്പാട്ട നിർമ്മാണ തൊഴിലാളികൾ, ബാർബർമാർ, ബ്യൂട്ടീഷ്യന്മാർ, മാല നിർമ്മിക്കുന്നവർ, തയ്യൽ പണിക്കാർ, മത്സ്യബന്ധന വല നിർമ്മിക്കുന്നവർ, ടൈൽ പണിക്കാർ തുടങ്ങി 18-ലധികം പരമ്പരാഗത കൈത്തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 5 ദിവസത്തെ പ്രതിദിന വേതനമായി 500 രൂപ നിരക്കിൽ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി വിദഗ്ധ പരിശീലനം ലഭിക്കും. 15,000 രൂപ ടൂൾ കിറ്റ്, ഈടില്ലാതെ 5% പലിശയിൽ 1,00,000 രൂപ ലോൺ തുടങ്ങിയവ, തുടർ പരിശീലന സഹായം എന്നിവ ലഭ്യമാകും. കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻ ശിക്ഷൻ സന്താൻ വഴിയാണ് ഇവർക്ക് പരിശീലനം നൽകുന്നത്. എല്ലാ ജില്ലകളിലും പരിശീലന കേന്ദ്രങ്ങൾ തയ്യാറാക്കും. മേൽ വിഭാഗത്തിൽ ഉൾപ്പെട്ട എല്ലാ ആളുകളും ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ തൊട്ടടുത്ത അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആധാർ, മൊബൈൽ നമ്പർ എന്നിവ നൽകി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ സൗജന്യവുമാണ്. അതായത് തൊഴിലുമായി ബന്ധപ്പെട്ട് വിദഗ്ധ പരിശീലനം 5 ദിവസം നൽകും. ആ 5 ദിവസമോ 500 രൂപ വെച്ച് ഓരോ തൊഴിലാളികൾക്കും ലഭിക്കുന്നതാണ്. അതായത് ജോലിക്കാർക്ക് അവർക്ക് ആവശ്യമായ 15,000 രൂപ വില വരുന്ന പണി ആയുധങ്ങളും ലഭിക്കുന്നതാണ്. മാത്രമല്ല 1,00,000 രൂപ 5% പലിശയിൽ ഒരു ഈടും നൽകാതെ വായ്പയും ലഭിക്കും. ഇനി താമസിക്കേണ്ട, ഉടൻ ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുമ്പോഴും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പുതിയ തുക അനുവദിച്ചു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 140 നിയോജക മണ്ഡലങ്ങളിലും നവകേരള സദസ്സുമായി സഞ്ചരിച്ചതിന് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ട്രാവൽ അലവൻസ് നൽകാൻ 35,00,000 രൂപ അധിക ഫണ്ട് അനുവദിച്ച് ഉത്തരവിറങ്ങി. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള ട്രഷറിക്ക് ഇളവ് വരുത്തിക്കൊണ്ടാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. 30 ജനുവരി ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. ട്രാവൽ അലവൻസ് നൽകുന്നതിന് 35,00,000 രൂപ വേണമെന്ന് പൊതുഭരണവകുപ്പ് 16 ജനുവരി ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ 14 ദിവസം കൊണ്ട് അതിവേഗത്തിലാണ് ധനവകുപ്പ് തീരുമാനം എടുത്തതും ഉത്തരവ് ഇറക്കിയതും. നിലവിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും 1 കിലോമീറ്റർ യാത്ര ചെയ്തതിന് 15 രൂപയാണ് ട്രാവൽ അലവൻസായി ലഭിക്കുക. നവകേരള യാത്രയുടെ ദൂരം കണക്കാക്കി TA അനുവദിക്കും. ഇതുകൂടാതെ 1 ദിവസത്തേക്ക് 1,000 രൂപയുടെ പ്രത്യേക അലവൻസും ഓരോ മന്ത്രിമാർക്കും ഉണ്ട്. ഇത് 36 ദിവസത്തേക്ക് ഓരോ മന്ത്രിമാർക്കും 36,000 രൂപ ലഭിക്കും. നവകേരള സദസ്സ് ധൂർത്താണെന്ന് ആരോപണം പ്രതിപക്ഷം ശക്തമാക്കുമ്പോഴാണ് ഇതിനായി ഖജനാവിൽ നിന്നും ചിലവഴിക്കുന്ന തുകയുടെ കണക്കുകൾ ഓരോ ദിവസവും പുറത്തു വരുന്നത്. നവകേരള സദസ്സിന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ള കണക്കുകൾ സർക്കാർ ഇതുവരെ പൂർണ്ണമായും പുറത്തുവിട്ടിട്ടില്ല. നവകേരള സദസ്സിന് വേണ്ടി 1.5 കോടിയുടെ ആഡംബര ബസ് സർക്കാർ വാങ്ങിയിരുന്നു. ഇത് വിവാദമായപ്പോൾ എല്ലാ മന്ത്രിമാരും ഇതിൽ സഞ്ചരിച്ച് ചിലവ് ചുരുക്കാനാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ എല്ലാ മന്ത്രിമാരുടെയും വാഹനങ്ങളും പൈലറ്റ് വാഹനങ്ങളും ഇതോടൊപ്പം യാത്ര ചെയ്ത് അധിക ചിലവ് ഉണ്ടാവുകയാണ് ചെയ്തത്. ഇതിൻ്റെ ചിലവുകൾ ഇനി പുറത്തു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. തിരുവനന്തപുരത്ത് നടത്തിയ കേരളീയ പരിപാടിയുടെ കണക്കിലും സംസ്ഥാന സർക്കാർ മൗനത്തിലാണ്. സ്പോൺസർമാരുടെ വിവരങ്ങൾ പോലും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇത് സംബന്ധിച്ച്
സംബന്ധിച്ച് നിയമസഭയിലെ പ്രതിപക്ഷ ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രിയും മന്ത്രിമാരും മൗനം തുടരുകയാണ്. ഈ ഒരവസ്ഥയിലും പെൻഷൻ നൽകാൻ മാത്രം പണമില്ല. സാമൂഹ്യ സുരക്ഷ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഫെബ്രുവരി മാസം 20-ാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട്. ആ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ള സമയം 31 ജനുവരി നേരത്തെ പറഞ്ഞിരുന്നത്. ഇനിയും അത് നൽകാത്ത ആളുകളുണ്ട് എങ്കിൽ പഞ്ചായത്തുമായി ഒന്ന് ബന്ധപ്പെട്ട് ഇത് നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. 15 ജനുവരി റവന്യൂ മന്ത്രി ആരംഭിച്ചിട്ടുള്ള ഭൂമി തരംമാറ്റലിൻ്റെ മലപ്പുറം ജില്ലാ അദാലത്ത് 4 ഫെബ്രുവരി 3 നടക്കും. തിരൂർ പെരിന്തൽമണ്ണ റവന്യൂ ഡിവിഷന് കീഴിലുള്ള അദാലത്തുകളാണ് നടക്കുന്നത്. തിരൂർ റവന്യൂ ഡിവിഷന് കീഴിൽ തിരൂർ പൊന്നാനി തിരൂരങ്ങാടി താലൂക്ക് പരിധിയിൽ വരുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട അദാലത്ത് രാവിലെ മുതൽ തിരൂർ ട്രസ്റ്റ് പ്ലാസ ഓഡിറ്റോറിയത്തിലും പെരിന്തൽമണ്ണ റവന്യൂ ഡിവിഷന് കീഴിലുള്ള ഭൂമി തരംമാറ്റൽ ഉച്ചയ്ക്ക് 2 മുതൽ മലപ്പുറം ടൗൺ ഹാളിലും അദാലത്ത് നടക്കും. ഭൂമി തരംമാറ്റലിന് ഫോറം 6 അപേക്ഷ നൽകിയവരും 25 സെന്റിന് താഴെ സൗജന്യ തരംമാറ്റം ലഭിക്കും അർഹത ഉള്ളവരെയുമാണ് ആദ്യ അദാലത്തിൽ പരിഗണിക്കുന്നത്. മൊബൈൽ ഫോണിൽ ടോക്കൺ ലഭിച്ചവർക്കാണ് അദാലത്തിൽ പങ്കെടുക്കാനാവുക. പുതിയ തരംമാറ്റ അപേക്ഷകൾ അദാലത്തിൽ സ്വീകരിക്കില്ല. ഫോറം 6 അപേക്ഷകളിൽ രേഖകളുടെ അപര്യാപ്തത മൂലം തിരിച്ചയച്ച അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് ആവശ്യമായ രേഖകൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി സമർപ്പിക്കേണ്ടതാണ്. മറ്റൊരു അറിയിപ്പ്, കേരള മദ്രസാപദ്ധ്യപക ക്ഷേമനിധിയിൽ 2023-24 സാമ്പത്തിക വർഷത്തെ വിഹിതം അടക്കാൻ ബാക്കിയുള്ളവർ മാർച്ച് 10 അടക്കണമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, തേനീച്ച വളർത്തൽ പരിശീലനത്തിന് സൗജന്യ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ഫെബ്രുവരി 21. ഫെബ്രുവരി 22 മാർച്ച് 12 ഓൺലൈൻ കോഴ്സ് നടക്കുക. രജിസ്റ്റർ ചെയ്യുന്നതിന് www.celkau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിശദമായ വിവരങ്ങൾക്ക് 04-87-24-38-567 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ഒരു അറിയിപ്പാണ്, ഓരോ ആഴ്ചയിലും പുതിയ ഓരോ വന്ദേഭാരത് ഇറക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി വ്യക്തമാക്കി. വന്ദേ സ്ലീപ്പർ, വന്ദേ മെട്രോ അടുത്ത വർഷം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. വയനാട് മാനന്തവാടിയിൽ ഇറങ്ങിയ കഴുത്തിൽ റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുള്ള തണ്ണീർ കൊമ്പൻ എന്ന കാട്ടാന പരിഭ്രാന്തി പരത്തിയതോടെ മാനന്തവാടിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. തുടർന്ന് മയക്ക് വെടിവെച്ച് പിടികൂടി ബന്ദിപ്പൂർ കാട്ടിൽ തുറന്നുവിടാൻ ഉത്തരവിറങ്ങി. ഇതേ തുടർന്ന് ആദ്യ ഡോസ് മയക്കുവെടി വെച്ച ആനയെ വാഹനത്തിൽ കയറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വണ്ടിപ്പെരിയാർ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. വകുപ്പുതല അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. വണ്ടിപ്പെരിയാറിൽ പോലീസിനുണ്ടായ വീഴ്ചയാണ് പ്രതിയെ വെറുതെ വിടാൻ കാരണമായത് എന്നാണ് വിലയിരുത്തൽ. കർഷകരോടുള്ള അവഗണന ചൂണ്ടിക്കാട്ടി 15-ാം തീയതി ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്ത് ഭാരതീയ കിസാൻ യൂണിയൻ. കാർഷിക വിളകൾക്ക് MSP ഉറപ്പ് നൽകുന്ന നിയമം നടപ്പിലാക്കാത്തത് മുൻനിർത്തിക്കൊണ്ടാണ് ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭാരതീയ കിസാൻ യൂണിയൻ ദേശീയ വക്താവ് രാകേഷ് ടിക്കായത്താണ് ഈ കാര്യം പറഞ്ഞത്. MSP ഗ്യാരണ്ടി, തൊഴിലില്ലായ്മ, അഗ്നിവീർ പദ്ധതി, പെൻഷൻ പദ്ധതി എന്നിവയിലടക്കമുള്ള വിഷയങ്ങളാണ് ബന്ദിൽ ഉയർത്തിപ്പിടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് രാകേഷ് ടിക്കായത്ത് വ്യക്തമാക്കി. ബന്ദിന് പിന്തുണയുമായി സംയുക്ത കിസാൻ മോർച്ചയടക്കമുള്ള കർഷക സംഘടനകൾ രംഗത്ത് എത്തിയിട്ടുണ്ട്. വ്യാപാരികൾ ഉൾപ്പെടെയുള്ള മറ്റുള്ള ആളുകളോടും സമരത്തിന് പിന്തുണ തേടിയിട്ടുണ്ട്. സ്വർണ്ണവിലയിൽ 120 രൂപയുടെ വർധനവുണ്ടായി. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വില 46,640 രൂപയും ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 5,830 രൂപയിലും എത്തിയിട്ടുണ്ട്. റബ്ബർ വില RSS 4 16,500 ഒരു ക്വിന്റലിന്, RSS 5 16,050 രൂപ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് തരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും.